മാറ്റമില്ലാതെയോ ആറാം ഘട്ടം എന്ന ചോദ്യത്തിന് അല്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി ഇപ്പോൾ ആറാം ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അൻപത്തെട്ട് സീറ്റിലാണ് മത്സരം നടക്കുന്നത് അതിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നാൽപ്പതടത്തും വിജയിച്ചിരുന്നു അതും നാൽപ്പത് ശതമാനത്തിലേറെ വോട്ട് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം സീറ്റുകളിലും നേടിയിട്ടുണ്ട് എന്നൊരു വ്യത്യാസം കൂടിയാണ് അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടാകേണ്ട സ്ഥലത്താണ് അത്ര ആത്മവിശ്വാസം ബി ജെ പി പ്രകടിപ്പിക്കാത്തത് ഇപ്പോൾ മോദി പറഞ്ഞ് പറഞ്ഞ് അയോധ്യാക്ഷേത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നും രാംലല്ലയെ ടെൻ്റിലിരുത്തുമെന്നും പറഞ്ഞു ആദ്യം ഇപ്പോൾ ഞാൻ തന്നെ ദൈവപുത്രൻ എന്ന രീതിയിൽ അവതരിച്ചിരിക്കുകയാണ് ഹിമന്താ വിശ്വാസാണ് ആദ്യം അദ്ദേഹത്തെ ദൈവം പോലും ആരാധിക്കുന്നവൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ സ്വയം തന്നെ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിലേക്കൊക്കെ പ്രചാരണം എത്തുന്നത് ആത്മവിശ്വാസം കൂടിയതിൻ്റെ ലക്ഷണമാണോ കുറഞ്ഞതിൻ്റെ ലക്ഷണമാണോ എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തും ഇപ്പോൾ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു പഞ്ചാബ് ഹരിയാന ഡൽഹി യു പി ഈ പ്രദേശങ്ങളെടുക്കുകയാണെങ്കിൽ ഏഴിടത്ത് എന്ന് പറയുമ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനായിട്ടുള്ള പക്ഷേ ഇപ്പോൾ കെജ്രിവാൾ ജയിൽവാസത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പ് അതിനുശേഷം ഇറങ്ങിയ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഡൽഹി പ്രധാനമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ഈ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഏതൊക്കെ തരം കേസുകൾ വന്നു ഏറ്റവും ഒടുവിലിതപ്പോൾ കേജ്രിവാളിന്റെ അമ്മയും അച്ഛനെയും വരെ ചോദ്യം ചെയ്യാൻ സ്വാതി മലവാളുമായി ബന്ധപ്പെട്ട കേസിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിക്കെതിരെ ബി ജെ പി എടുക്കുന്ന നീക്കങ്ങൾ പക്ഷേ ഡൽഹിയിൽ നാല് ഇടത്തും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് നാലിടത്തും നല്ല പ്രചാരണം കേജ്രിവാൾ കാഴ്ചവെക്കുന്നുണ്ടപ്പോൾ അതിൽ അവർ വളരെ കോൺഫിഡൻറ്റുമാണ് അതേസമയം കോൺഗ്രസ് സഖ്യത്തിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോകുന്നുണ്ട് തിരിച്ച് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പ്രചാരണത്തിനായി ഇറങ്ങുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഡൽഹിയിലുണ്ട് അവിടെ പ്രാദേശിക വികാരം ഈ സഖ്യത്തിനെതിരാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും കോൺഗ്രസിന് ദോഷം ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കനയ്യ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷേ അവിടെ പ്രാദേശിക നേതൃത്വം കനയ്യ കുമാറിന് പോലും പ്രചാരണത്തിനെത്തുന്നില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു അതേസമയം ഷഹീൻ ബാഗ് പോലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കൃത്യമായും ബി ജെ പിക്ക് എതിരായ വോട്ട് വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് ആം ആദ്മി പാർട്ടിക്കാണ് അത് ഈ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്തരം ചില ചില ഘടങ്ങൾ ഡൽഹിയിൽ നിൽക്കുന്നു ഇനി പഞ്ചാബിലേക്ക് വന്നാൽ പഞ്ചാബിലും ഹരിയാനയിലുമായിരുന്നു കർഷക സമരം എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു അത് എങ്ങനെ എന്നുള്ള കാര്യം നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം പഞ്ചാബിലും വേറെ രീതിയിൽ തന്നെയാണ് പ്രതിഫലിക്കുക അത് മാത്രമല്ല ഈ കർഷക സമരം എന്നുള്ള ഹരിയാനയിൽ വലിയ തോതിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്നുള്ള കാര്യം വ്യക്തമാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പോയി പ്രചാരണത്തിന് പോകും പോലും പോകും പറ്റാൻ പറ്റാത്ത സാഹചര്യം അവിടെയുണ്ട് യു പിയിലും ആയിരിക്കില്ല യു പിയിൽ പതിനാലിടത്താണ് മത്സരം നടക്കാനായിരിക്കുന്നത് അവിടെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടെ അമിത്ഷായും മോദിയുമാണ് പ്രചാരണത്തിലെത്തിയത് അപ്പുറത്താകട്ടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എത്തുന്നു അപ്പോൾ അത്തരത്തിൽ നേരിട്ട് പോരാടുന്ന മണ്ഡലങ്ങൾ എന്നുള്ളൊരു പ്രത്യേകത കൂടി യു പിയിലെ ഈ പതിനാല് മണ്ഡലങ്ങളുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ വലിയ തോതിൽ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ഡൽഹിയിൽ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇനി ഓരോ നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് നിരീക്ഷകർ ഇപ്പോൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് പഴയ നേട്ടം ഉണ്ടാകില്ല എന്ന അനുമാനത്തിലേക്ക് അല്ലെങ്കിൽ വിശകലനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ പറയുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ എഴുപത്തിരണ്ട് സീറ്റ് എന്നതിലേക്ക് എൻ ഡി എക്കും ബി ജെ പിക്ക് ആ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന വിലയിരുത്തലിലേക്ക് വരുന്നു ബി ജെ പിക്ക് കർണാടകത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നഷ്ടപ്പെടാമെന്നാണ് പുതിയ സാഹചര്യത്തിലുള്ള വിലയിരുത്തൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് ആകെ ഇരുപത് സീറ്റ് നഷ്ടമാകുമെന്ന് പറയുന്നു രാജസ്ഥാനിൽ എട്ട് സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടും എന്നുള്ളതാണ് അതായത് എട്ട് സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാകുന്നു എന്ന വിലയിരുത്തലേക്ക് വരികയാണ് ഹരിയാനയിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ആകെയുള്ള പത്തിൽ ആറ് സീറ്റെങ്കിലും കോൺഗ്രസ്സിന് കിട്ടുമെന്നുള്ള വിലയിരുത്തലാണ് ഒന്നും ഒന്നിലധികം നിരീക്ഷകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞവണ്ണം പത്തും ബി ജെ പിക്ക് ആയിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി മറച്ചു വെക്കാനാവില്ല ഡൽഹിയിൽ രണ്ടോ മൂന്നോ സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഇന്ന് എനിക്ക് അത്ര മനസ്സിലാക്കാനാകുന്നത് അല്ല ബീഹാറിൽ ഇരുപത് സീറ്റ് എൻ ഡി എക്ക് നഷ്ടമാകുമെന്നുള്ള വിലയിരുത്തലിൽ ബീഹാറിൽ ഇരുപത് സീറ്റ് എൻ ഡി എക്ക് നഷ്ടമാകുന്നെങ്കിൽ അവിടെ ഒരു വലിയ സഖ്യം ഇന്ത്യ മുന്നണിയിൽ തന്നെ പിളർപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സഖ്യം അത് തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് ഉത്തർപ്രദേശിൽ പത്ത് സീറ്റുകളാണ് ആകെ ഈ ആറാംഘട്ടത്തിലല്ല ആകെ പത്ത് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകുമെന്ന വിലയിരുത്തലേക്കാണ് വരുന്നത് അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഛത്തീസ്ഗഡും മധ്യപ്രദേശമായിരിക്കും ബി ജെ പിക്ക് അല്പമെങ്കിലും ഗുണം ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്ന വിലയിരുത്തലുമുണ്ട് നേരത്തെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച തൊണ്ണൂറ് ശതമാനവും വിജയിച്ചത് കോൺഗ്രസ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ അൻപത്തിരണ്ടിൽ നിന്ന് എൺപതായി കോൺഗ്രസ് ഉയരുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ആണ് ആ നഷ്ടമുണ്ടാകുന്നത് ആ നഷ്ടം പ്രധാനമായിരിക്കും അങ്ങനെ വരുമ്പോൾ കണക്കുകൾ ഇപ്പോൾ പറയുന്ന ഈ ചാർജ് സോ പാറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഓരോ നേതാക്കളും നടത്തുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ അഗ്നിവീർ പദ്ധതിയിൽ തന്നെ മാറ്റം വരുത്തുമെന്നുള്ള പ്രതികരണമൊക്കെ ഇപ്പോൾ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വരുമ്പോൾ അതൊരു ആത്മവിശ്വാസ കുറവായി തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്